സ്പെഷ്യലി റിമി ചേച്ചി പറയാനില്ല. ബാക്കി ഒരു ടീമും കൈയടിച്ചു. വല്ലാത്തൊരു മേക്ക് ഓവർ ആയിട്ടുണ്ടല്ലോ ഇപ്പൊ ഈ ഇടയില്. രാവിലെ വരുമ്പോ കണ്ടിണ്ടോ? പെട്ടെന്ന് ഈ മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് ഷാനുക ഇല്ലിയാനെ പരിചയപ്പെടണ്ടേ? പുള്ളിയുടെ അമ്മാവന്റെ മോളാണ്. അപ്പൊ ഞാൻ വേണ്ട 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 എന്നിട്ട് അവിടെ ചെന്നിട്ട് അപ്പൊ ഓ ഹായ്, ആ ഹായിൽ തന്നെ ഞാൻ വീണു. അറിയാതെ ഞാൻ എന്റെ കൈ ഒന്ന് ഇങ്ങനെ നീട്ടി. അപ്പൊ അവര് ചുറ്റുവട്ടം ക്യാമറ ഉണ്ട്, ആളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഓ ഐ എം സോറി. ഞാനിങ്ങനെ ഇവരുടെ മുമ്പില് Get the man with the plan right here. Bring it swagger with the man right here. Leave it up on ആണോ സൈട്ട? ആണോ വഴക്കൊന്നും തരികയില്ല. തീരെ വഴക്കും അറിയില്ല. ഇല്ല. അമ്മ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന എന്തിനാ? ഒന്നുമില്ല. പഠിപ്പിച്ച ഇങ്ങനെ പറയാൻ അമ്മ. പിന്നെ മോനെ ലൈവ് സ്റ്റേജിലൊക്കെ പാടുമ്പോ പറഞ്ഞു കറക്റ്റ് ഹൈറ്റിന് ഒത്ത ആളൊക്കെ ആയിട്ട് നിന്ന് പാടണമല്ലോ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ എന്നെ ഏത് ടൈപ്പ് ചെരുപ്പ് വേണ്ടിയിലും ഇപ്പോ വിധുവണന്റെ നെഞ്ചിടിപ്പിന് ഒരു ആശ്വാസം തരാനായിട്ട് ദീപ്തിയെ നമ്മൾ തൽക്കാലം ടാറ്റാ ബബായി പറയാൻ പോവാണ്. ഞാൻ പോണോ റീബി? ചുമ്മാ ഇരടാ, ചേച്ചിക്ക് തമാശ പറഞ്ഞ മനസ്സിലാവില്ല. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. തൃശ്ശൂര് ബിയൂരാണ് സർ. ബിയൂര്? ബിയൂരോ? ബിയൂര് എവിടെ? അയ്യോ ഞാനെവിടെയാ? ജയിലിനകത്ത്. പുറത്ത് ചേച്ചി. അപ്പം എനിക്കും ഞാനും എൻ്റെ ഫ്രണ്ടും ഒക്കെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ആ ക്ലാസ്സിലൊരു കുട്ടിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഈ ബിറ്റ് പേപ്പേഴ്സ് ഇല്ലേ, അതിനകത്ത് വേറൊരു ഭാഷയിൽ ഇങ്ങനെ എഴുതിയിട്ട് ഒരു പ്രത്യേക തരം ലാംഗ്വേജിൽ, ആ സമയത്ത് എല്ലാവർക്കും അറിയാം രാജമൗലി. കോമ്പറ്റീഷൻ ആകുമ്പോ ആദ്യത്തെ ടേക്ക് എടുക്കുമ്പോ ഒരു ചെറിയൊരു ഒരു 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 നെഞ്ചടപ്പ്. അതെ അതെ അതെ. അടപ്പാണോ ഇടിപ്പാണോ? നെഞ്ചടപ്പ്. എനിക്ക് മൂക്കടപ്പ് കോർക്കടപ്പ് വരട്ടെ. അപ്പോ പ്രണയിച്ചു. ആദ്യ പ്രണയം എല്ലാവർക്കും ഭയങ്കര ഒരു പ്രഷ്യസ് അല്ലെങ്കിൽ പരിശുദ്ധമായ. ഇപ്പൊ റീമിയൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സുകൊണ്ട് പ്രണയിക്കുക, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ഇപ്പോഴത്തെ പ്രത്യേകിച്ച് അങ്ങനൊന്നും ഇല്ല. അല്ല, ഈ മരുമക്കൾ ആരും പറയുമ്പോ ഇപ്പൊ ഉടനെ എവിടെയൊന്നും പറയും. ചേട്ടൻ ഞാൻ പറഞ്ഞില്ലേ, ചേട്ടൻ ഇങ്ങനത്തെ ഈ പെമ്പിളായിട്ടുള്ള അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലാത്തോണ്ട് എനിക്കാൻ ഇതെല്ലാം ഉണ്ട്. അതൊരു സത്യം. ചേട്ടനൊന്നും ഇല്ലാത്തോണ്ട് ഈ ചേട്ടന് പെണ്ണ് കെട്ടുന്ന ഒരു ചെറിയ സീനുണ്ട്. ചേട്ടനിപ്പം ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ ഞാനിപ്പോ കമ്മിറ്റഡ് ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് കെട്ടാൻ പറ്റും. ചേട്ടൻ അപ്പൊ നിന്റെ ഫ്രണ്ടിൽ ഒരു പുല്ലും വണ്ടിയാണ് ഇപ്പൊ. പുള്ളി ആ തൊപ്പി വെച്ചിട്ട് ഫസ്റ്റ് എൻട്രിയില് ഇങ്ങനെ ഒരു പോക്ക്. നിങ്ങൾ ആദ്യം മറ്റേ മോതിരം ഇട്ട് കൊടുക്കുകയായിരുന്നു. എന്നിട്ട് ഇതൊന്നും പോരാ, എന്റെ എല്ലാരും പറഞ്ഞ പാവം രാജാവിന് ഹെഡ് വെയിറ്റ് ആണ്. സമയം കിട്ടിയപ്പോ ഐ റിയലി വോണ്ടഡ് ടു ഡു സംതിങ് എനിക്ക് വേണ്ടി. അപ്പോഴാണ് എനിക്ക് വിചാരിച്ചത്, എനിക്ക് ആക്ച്വലി ഇതിന് വിചാരിച്ചെന്ന് മാത്രമേ അറിയാത്തുള്ളൂ. ഇതിന് മുമ്പ് കാണാത്തത് നമ്മുടെ എപ്പിസോഡിന് കിട്ടിയത് ഒരു ഇടിവെട്ട് പെർഫോമൻസ് മാർക്കുകളും അതുപോലെ തന്നെ
താങ്ക് യു സോ മച്ച് ശ്രീലക്ഷ്മി. അടുത്ത ക്യാപ്റ്റനെ വിളിക്കാൻ പോവാണ്. അടുത്ത കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് വിറച്ചോണ്ട് വേണം ഇങ്ങോട്ട് വരാൻ, അല്ലേ? എനിക്ക് അതാ അതെ. നമുക്ക് കുറച്ചുകൂടി ഡിക്ഷണറി മൂന്നും സിത്തു മണിന്നും വിധു അണ്ണാന്നും ജോ ബേബി എന്നും വിളിച്ചാൽ മതിയേ. എനിക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ വിളിക്കാം. കിട്ടിയല്ലോ, സന്തോഷമായല്ലോ. നമുക്കൊരു ചായ കുടിച്ചിട്ട് വന്നാലോ. യോഗാസനം ചെയ്യാതെ തന്നെ അപ്പുകൊട്ടന്റെ ഗ്യാസ് പോയി. ശുഭപ്രതീക്ഷ, നല്ല സദ്യ കഴിച്ചിട്ട് ഏമ്പൊക്കെ വിടുന്നല്ലോ. ശുഭപ്രതീക്ഷ, എന്തിന്റെ ശുഭപ്രതീക്ഷയായിരുന്നു? ഒരു നല്ല നാളേക്ക് വേണ്ടി ഉള്ളൊരു പ്രതീക്ഷ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു നല്ലതിനു വേണ്ടിട്ടാവൂല്ലോ ചെയ്യാൻ. പഠിച്ചു വെച്ചാന്ന് പറയേ ഇല്ല. ഈ ഇരിക്കുന്ന നാല് പേരിലും ആരുടെയെങ്കിലും കൂടെ ഒരു സ്റ്റേജ് പങ്കിടുക എന്നുള്ളത് ആ ഒരു ആഗ്രഹം ഇന്ന് അഭിജിത്തിന് സൂപ്പർ ഫോർ സീസൺ 2 വേദിയിൽ ആഗ്രഹിക്കാവുന്നതാണ്. കം ഓൺ അഭിജിത്ത്, മേക്ക് ദാറ്റ് വിഷ്. ഈ നമ്മൾ ആരുടെയെങ്കിലും കൂടെ പാടണമെന്ന് പറയണേ, ആരെയും വേണ്ട എന്ന് പറഞ്ഞു. ഒറ്റ കാര്യം മാത്രം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ടോട്ടൽ സോങ് കുറച്ചൊന്ന് പതിഞ്ഞുപോയി. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്. ശബ്ദം ശ്രദ്ധിക്കുക, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നേന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ കോമ്പറ്റീഷൻ ശ്രദ്ധിക്കുക. അല്ലാണ്ട് ജാൻവിയെ മാത്രം ശ്രദ്ധിച്ചാ പോരാ. നമുക്ക് സീനിയർ ആയിട്ടുള്ള സിംഗറാണ് ചേട്ടൻ. കവിത ചൊല്ലിട്ടാണ് എനിക്ക് ഞങ്ങളൊക്കെ പഠിച്ചിരുന്നതൊക്കെ. പ്രാന്തി എന്ന് പറഞ്ഞാൽ ചേട്ടനാണ് മുമ്പ് മത്സരത്തിലൊക്കെ വിന്നർ ആണല്ലോ. ഭയങ്കര ബഹുമാനമുള്ള സീനിയർ കവിത പ്രാന്തി മൊത്തത്തില്. ജോ ബേബി, ഞങ്ങളുടെ ചേച്ചി ഇവിടെ ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര സ്വീറ്റാണ്. ഞങ്ങളോട് ഭയങ്കര സ്നേഹം, സപ്പോർട്ട്, കെയർ ഒക്കെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണോ വീട്ടില് ചൂടാവാറുണ്ടോ, ദേഷ്യപ്പെടാറുണ്ടോ, അങ്ങനെ വല്ലതും? എനിക്കറിയാന്ന് വെച്ചപ്പോ പനി വരും ചെറുതായിട്ട് ചൂടാവും.